भाई आपका नाम क्या है? मेरा नाम आशू पटेल। किधर से आता है? मैं यूपी से। यूपी से ये काम करने का पहले मालूम है अभी? ना पहले मालूम है। पहले मालूम मलयाली मलयाली हिंदी हिंदी നമുക്ക് ഗവൺമെന്റിന് ആനുകൂല്യം തരാൻ ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ അത് ഇവിടെയുള്ള മൃഗ ഡോക്ടർ തരാൻ തയ്യാറല്ല. മൂപ്പർക്ക് പറ്റിയ ആൾക്കാർക്ക് കൊടുത്തുങ്ങാണ്ട്, അതായത് എനിക്ക് തീറ്റ കയറി കൊടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളെ വൈസ് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് തന്ന്. അതേസമയത്ത് ഒരു വീട്ടിൽ മൂന്നാക്ക് പശു വളർത്താത്തവർക്ക് മുമ്പ് വളർത്തിയെന്നവർക്ക് ഇവർക്കൊക്കെ തീറ്റ കൊടുത്തതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കൃഷിയെ നടക്കണുള്ളൂ, അതായത് നമ്മൾ ഈ മകരത്തിനായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരൊറ്റ കൃഷിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളെ ജല പിന്നെ സമ്പത്തൊക്കെ കുറവായത് കാരണം ഇതേ നടക്കുന്നുള്ള. അരീക്കാട് പാടശേഖര സമിതിയുടെ കീഴിൽ ഇത്തവണയും 100 മേനി കൊയ്യുന്ന ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. അരീക്കാട് പാടത്തെ പിടിയേക്കല് കരീം എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ 17 വയസ്സില് പാടത്ത് നെൽകൃഷി തുടങ്ങിയതാണ്. അത് ഇതുവരെ മുടങ്ങാതെ കൊണ്ടുപോയ ഒരാളുമാണ്. പക്ഷെ അന്നെന്ന് പറഞ്ഞാല് കന്നിന് കൂട്ടിയിട്ട് അല്ലെങ്കിൽ പിന്നീടാണ് ഒരു കുറെ കാലം കഴിഞ്ഞിട്ട് ദിവസം ട്രാക്ടർ വന്നത്. അന്നും തലമലേറ്റി കൂടുന്നിട്ട് വേണം നാറ് നടാൻ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് വരാന്ന് പറഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞിട്ട് വരും. പണിക്കാര് 2 ദിവസം പണി ഉണ്ടായിട്ട് വേണം 4 ദിവസം ലീവ് എടുക്കാന്നു കണക്കൂട്ടുന്ന ആൾക്കാരെ. അപ്പൊ അത് മെഷീനായ കാരണത്താലെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് പല ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനിപ്പോ ഈ മെനക്കെടുന്നത്. എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു വിധേയനും ഒത്തുപോകില്ല കൂലിക്ക് പോയിയാണെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ ഈ 2 ഘണ്ടം ആകെ 2 മണിക്കൂർ അല്ലേ സലാമ, 2 മണിക്കൂർ അല്ലേ ഇത്, 2 മണിക്കൂറുകൊണ്ട് ഇത് കൊയ്ത്ത് കഴിഞ്ഞ് ഇത്. അതേസമയത്ത് ഇത് കൂലിക്ക് കൊയ്യാണെങ്കിൽ ഒരു 35,000-40,000 റുപ്യ ചെലവ് വരും. ഇത് ഞങ്ങളിപ്പോ അത് പച്ച വിടണീന്റെ മുന്നേ കൊയ്യണ്ടെന്നുള്ള തീരുമാനത്തിലായപ്പോ കരാറ് ചോദിച്ചപ്പോ 35-40 റുപ്യോളം വരും. അതും ഇതേമാതിരി വൈക്കോലായി കിട്ടൂല. അത് കുറെ അവര് തല്ലും, കുറെ തല്ലാതെ അതിൽ കിടും. അത് പിന്നെ വൈക്കോല് കിട്ടുന്ന സമയത്താണ് കാണുക. ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഈ ആധുനിക സൗകര്യം വന്നതുകൊണ്ടാണ് ഇതിന് മെനക്കെടാനുള്ളൊരു ഇത്. ഒപ്പം നിന്നിട്ട് എല്ലാ പണി എടുപ്പിച്ചാലും ഒക്കും, ഒപ്പം നമ്മളും ഇറങ്ങണം. അല്ലാതെ കർഷകനാന്ന് പറഞ്ഞ് പെരയിലിരുന്നാൽ ഇതൊന്നും ആവൂല. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാല് കഞ്ഞി പാടത്തൊക്കെ ഉണ്ട് കൊണ്ടുള്ളതാണ്. അന്ന് കഞ്ഞിയാണ് ഉണ്ടാവുക. ഈ കഞ്ഞി കൂടുന്നിട്ട് കുടിക്കൽ എങ്ങനെയാണ്? പാത്രം ഉണ്ടാവില്ല, വജി കുജുത്തിയിട്ട് അതിൽ പിന്നെ വായന്തല വെച്ചിട്ട് അത് പിലായിലാണ് കയ്യിലുണ്ടാക്കുക. ഒരു വീട്ടിൽ 3-4 കയ്യിലുണ്ടാവും. 30-35 പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കഞ്ഞി കൊടുക്കണ്ടേ? അത് നമ്മളും അവരെ കൂടെ ഇരുന്നിട്ട് കുടിക്കല. പെരിന്ന് ആരുടെ കൊടുത്തേക്കും, അത് വാങ്ങി കൊടുക്കാണ്ട് അവരപ്പം, അതായത് നമ്മൾ കഞ്ഞി കുടിക്കാൻ പെരിക്ക് പോയാൽ ആ നേരം ഇവിടെ പോവും. അത് കണക്കൂട്ടിട്ട് വീട്ടിൽ നിന്ന് പെരിയിലേക്ക് ഇന്ന് രാവിലെ 7:30 കണ്ടിട്ട് പാടത്തേക്ക് ഇറങ്ങണം. അവര് 8 മണിക്ക് വരുമ്പോ തന്നെ നമ്മൾക്ക് ശരിയാക്കാനുള്ളത് വരമ്പ് കെട്ടാന് വെള്ളം മുറിച്ച് താത്താന് ഇതിനൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് 5-5.5 ആവുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഞാൻ രാവിലെ ചെലപ്പോ ചായ കൊടുന്നെങ്കിൽ കൊടുന്ന്, അത് പഴയ കാലത്ത് എങ്ങനെ കഞ്ഞിയിലേക്കുള്ള കൂട്ടാനെന്ന് പറഞ്ഞാൽ ചക്കയാണ്. ചക്ക കൂട്ടാൻ പോക്കും, അല്ലെങ്കിൽ താള മുതര പരപ്പ പയറെന്തെങ്കിലും ഇട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പടു കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് അതും കഞ്ഞിയുമായിരുന്നു പിടിച്ചിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ പണിക്കാർക്ക് ചോറ് കൊടുന്നു കൊടുത്തെങ്കിൽ പണിക്കാരെ കിട്ടുള്ളൂ. അത് കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കണക്കൂല. പയർ എള്ളുണ്ടാക്കിയിട്ട് അത് പരിക്കാതെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല, ഇവിടെ എള്ളുണ്ടാക്കിയിട്ട് വള്ളത്തിൽ നിന്നിട്ട് ചീഞ്ഞു പോവല്ലേ ചെയ്തത്, ആളെ കിട്ടിയില്ല. സ്വന്തം മെനക്കെടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ലാഭമാണ്. അല്ലാതെ എല്ലാം പണിക്കാരെ കണക്കൂട്ടുകയാണെങ്കിൽ ഇതിന് മെനക്കെടാ ചെയ്യാൻ നല്ലത്. ഇപ്പൊ കണ്ടില്ലേ, രാവിലെ വന്ന് ഇത് കൊയ്ത്ത് പരത്തലൊക്കെ കഴിഞ്ഞ് പോയി പഞ്ഞത് ഒന്നും കൂടി കൂട്ടിയിട്ട് വേണം പായിടണമെങ്കിൽ. ഇതിനിപ്പോ ആളെ വിളിക്കുകയാണെന്നുണ്ടെങ്കില ഒക്കൂല, ഒരു വിധേനും ഒക്കൂല. ഇപ്പൊ ഇതാ ഞങ്ങൾ 2 ആൾ വന്ന്, ഞങ്ങൾ 9 ആളുണ്ട് ഇതില്, അല്ലെങ്കിൽ ഞങ്ങൾ 5 ആൾ വന്ന് രാവിലെ. ഇപ്പതാ ഞാനും മൂപ്പരും എത്തി. ഇനിയിപ്പോ മറ്റവരും ഇങ്ങനെ വരും, അപ്പൊ ഇതിന് അവർ വന്ന് പായിട്ട് മൂടും. നടുന്ന മെഷീൻ ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്, അത് ബംഗാളികൾ കൊണ്ടാണ്. അവർക്ക് ഒരു ഏക്കർക്ക് 6,500 രൂപ വേണം. അതായത് ഇപ്പൊ ഈ 2 കണ്ടയും ഈ 4 കണ്ടം നടാന് അന്ന് 13,500 അല്ലേ, 13,500 അല്ലേ അതായത് നടാന്. അത് നട്ട് 13,500 രൂപയ്ക്ക് നട്ട് അത് പോയി. പോയിട്ട് വീണ്ടും 3,000 രൂപ കൊടുത്തിട്ട് പൂട്ടിച്ചിട്ട് വീണ്ടും നട്ടതാണ് ഈ 13,500 രൂപ കൊടുത്തിട്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. കൊങ്ങമ്മളം കയറിയാൽ മൂടിപ്പോവും, വേനലായ ഉണങ്ങും ചെയ്യും. അതായത് ലാഭിച്ചാ ഉണങ്ങും, മഞ്ഞ് ചാരിയ കൊങ്ങമ്മളം കയറുന്ന സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഈ കൃഷി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ വള്ളത്തിന് കുറച്ച് വക്കൽ വന്നു. പക്കനെ
ये जो ट्रैक्टर आ रहा है ना, ये अभी रेडी नहीं है, अभी इसको रेडी होने में 20 दिन बाकी है, लेकिन फिर भी वो ट्रैक्टर आ रहे हैं, इसमें हमारा गलती नहीं है। आपका कितना सैलरी है? हमारा सैलरी 25,000 महीने में। हाँ, एक महीने में 25,000 अच्छा। पंडकाल പിന്നെ കാള പിന്നെ മൂരി വെച്ചിട്ട് പൂട്ടിയിട്ടും പിന്നെ കൈകൊണ്ട് കൊയ്തിട്ടും മെതിച്ചിട്ടും ഒക്കെ ഇരുന്ന് നടന്നിരുന്നു. ഇപ്പം മെഷീനറികൾ സംവിധാനങ്ങളൊക്കെ വന്ന് ഇപ്പോൾ കൊയ്യാൻ മെഷീനായി, അതുപോലെ തന്നെ കൃഷിപ്പണിക്ക് ഇഷ്ടംപോലെ ആൾക്കാരായി. മറ്റുള്ള ദേശത്തുനിന്ന് വന്ന ബംഗാളികളാണ്, മലയാളികൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ കൃഷിപ്പണിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബിഹാരികളൊക്കെ അവരെ നാട്ടിൽ ചെയ്തിരുന്ന അതേ കൃഷി രീതികളൊക്കെ നമ്മളവിടെ പരീക്ഷിച്ചപ്പോൾ അവിടെ ഇഷ്ടംപോലെ പണിക്കാളൊക്കെ ഉണ്ട്. ഒരുപാട് ഇപ്പോൾ അരീക്കാട് പാടശേഖരത്ത് വെറുതെ കിടന്നിന തരിസ് ഭൂമികളാണ്. അതിപ്പോ 2-3 കൊല്ലമായിട്ട് വേങ്ങരുള്ള ഒരു ടീമും ഒക്കെ അവർ കൃഷി നന്നായിട്ട് നടത്തി വരുന്നുണ്ട്. അതോട് കുഴപ്പം തന്നെ പ്രാദേശികമായിട്ട് ഞങ്ങളും ഇവിടെ അരീക്കാടുള്ളവർ തന്നെ ഇവിടെ ഒരു 5-6 ഏക്കറിൽ കൃഷി ഞങ്ങളും നടത്തുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ളത് വെള്ളത്തിന് 2-3 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് ഒരു ക്ഷാമം വല്ലാതെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കൃഷിഭൂമിയിൽ തട കെട്ടിയിട്ടൊക്കെ വെള്ളം നിൽക്കുമ്പോൾ നമ്മുടെ കിണറുകളിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിനുള്ള പിന്നെ ജലസ്രോതസ് കൂടിയിട്ടുണ്ട്. വെള്ളം പിന്നെ നമ്മളെ വീട്ടിലെ കിണറ്റിലൊക്കെ വെള്ളം കുരുവിരുത്ത് പരിധിയിൽ വരെ നിൽക്കുന്നുണ്ട്. മറ്റേ പാടത്തുനിന്ന് ഈ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ അപ്പപ്പോൾ ഒഴുകി ഒഴുകി പോകുമ്പോൾ പിന്നെ ഈ ഇവിടെ വെള്ളം തടുത്ത് നിൽക്കണില്ല. അപ്പം എന്ത് ചെയ്യും, ശരിക്കും പറഞ്ഞാൽ ജനുവരി ആകുമ്പോഴേക്കും നമ്മളെ വെള്ളത്തിന് വലിച്ചിൽ വരും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ജനുവരി ഫെബ്രുവരി ഇപ്പം ഇതുവരെ ഇപ്പോൾ ഈ പാടത്ത് വെള്ളം നമ്മൾ തടയിട്ടിട്ട് ഈ തോടൊക്കെ നിർത്തിയത് കാരണം കിണറുകളിലൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ മേഖലയിലേക്ക് പുതുതലമുറയെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഇത്തരം പ്രയോഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പുതുതലമുറ ഇതൊക്കെ ഇതൊക്കെ കണ്ട് പഴയകാല എന്താ സമൃദ്ധമായ ഒരു കേരളം അല്ലെങ്കിൽ ഒരു പ്രദേശം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകണമെന്നു കൂടിയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ പരിപാടി ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4-ാമത്തെ തവണയാണ് ഇത്ര സമ്പുഷ്ടമായ രൂപത്തിൽ കൃഷിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ അരീക്കാട് പാടശേഖര സമിതി തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ നമ്മൾ 50 ടൺ പിന്നെ നെല്ലാണ് നമ്മൾ സംഭരിച്ച് സപ്ലൈകോക്ക് വിതരണം ചെയ്തത്. ആ സമയത്ത് തന്നെ നമ്മുടെ കൃഷിയുടെ അതായത് മറ്റൊരു ഇടവള എന്നുള്ള രൂപത്തിൽ നമ്മൾ വത്തക്ക അതുപോലെയുള്ള കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അതും നല്ല രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അത് നല്ല വിളവെടുപ്പുണ്ടായി. അത് ആഘോഷപൂർവ്വമായിരുന്നു വിളവെടുപ്പൊക്കെ നടന്നത്. മാത്രമല്ല ഈ തവണ കൃഷിഭവനിൽ ഇതുപോലുള്ള ഒരു അഗ്രോ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ അഗ്രോ ക്ലിനിക്ക് നമ്മുടെ എല്ലാ രൂപത്തിലുള്ള കൃഷികളെയും അതിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ പിന്നെ രോഗ ലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുക ഇങ്ങനെയുള്ള പുതിയ നൂതനമായ പദ്ധതികളുമായി കൃഷിഭവൻ താനാളൂർ വളരെ സജ്ജമായി വരികയാണ്. ഇതെല്ലാം കൂടി ആയി വരുമ്പോൾ ഒരു കുട്ടനാടൻ സ്റ്റൈലിലേക്ക് നമ്മളും മാറിപ്പോകും. അതിന് നിങ്ങളോടൊക്കെ സഹായം വേണം, നിങ്ങളോടൊക്കെ സഹകരണം വേണം, നിങ്ങളുടെയൊക്കെ മനസ്സും ശരീരമൊക്കെ ഇതോട് ഇഴകിച്ചേരണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഞമ്മക്കുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് തരാന്ന് പറഞ്ഞാൽ ഓഫീസർമാർ പിടിച്ചു വെക്കണ ഒരു സമ്പ്രദായമുണ്ട്. അത് ഇപ്പൊ കണ്ടുകൊടുത്ത് കൃഷി ഓഫീസർ എടുത്തതില്ല, അത് ജനങ്ങൾക്ക് കിട്ടിയതിൻ്റെത് ജനങ്ങൾക്ക് വാങ്ങി തരണം എന്നുള്ളൊരു തീരുമാനക്കാരിയാണ് ഇപ്പോഴത്തെ ഞങ്ങളെ കൃഷി ഓഫീസർ ശില്പ എന്ന് പറഞ്ഞ കൃഷി ഓഫീസർ. അത് ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇരിക്കി കാക്ക എന്താ പാട്, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ വേണ്ടത്, ഇന്ന ആനുകൂല്യം ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ ആളുണ്ട്. അതേസമയത്ത് മൃഗാശുപത്രിയിൽ പോയാൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അടുത്ത് എന്തെങ്കിലും വേണ്ട നിങ്ങൾക്ക് തരാൻ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തിരിച്ചുവിടണാണ്. എനിക്ക് ഇത്രയും കാലമായിട്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന മൃഗഡോക്ടർ കാർത്തികൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. ആ ആള് പോയി, ആ ആള് പോയിട്ട് വന്നതാണ് ഇയാള്. ഇയാള് വന്നതിന്റെ ശേഷം എനിക്ക് ഒരു ദിവസം പോലും പാലിന്റെ സബ്സിഡി ഇട്ടിട്ടില്ല. മൂപ്പരോട് ചോദിക്കുമ്പോൾ ഇൻഷുറാണ്, ഇൻഷുർ തരേണ്ടതാരാ, ഈ മൃഗ ഡോക്ടർ. അയാളെ എഴുതി ചെല്ലുമ്പോൾ പറയും ആയിട്ടില്ല എന്ന് പറയും. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ പറയും അത് കഴിഞ്ഞു എന്ന് പറയും. മൂപ്പര് പല സ്ഥലത്തും പോയിട്ട് ഇൻഷുർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ 780 റുപ്യ ആയിരുന്നു മുമ്പ്. അത് ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തത് 3000 റുപ്യയാണ് ഒരു കൊല്ലത്തിന്.
അപ്പൊ മൂപ്പര് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ചെയ്താലേ നമുക്ക് ഇതിമൊന്നും കിട്ടുന്നത് ഒന്നും കിട്ടണില്ല. പക്ഷെ ചത്താൽ മാത്രമേ ഇൻഷുറൻസിന്റെ ഒരു ആനുകൂല്യമുള്ളൂ. അത് വന്ന് നോക്കണം, അവര് പോസ്റ്റ്മോർട്ടം കഴിക്കണം ഒക്കെ വേണം. ഇപ്പൊ ഞങ്ങളെ മെമ്പർ കുഞ്ഞിപ്പ പറഞ്ഞ് ഇതിന്റെ ഒരു പശു ചത്തപ്പോള് അതിന് ആനുകൂല്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേപ്പർ കിട്ടാഞ്ഞിട്ട് കുഞ്ഞിപ്പ മലപ്പുറം പോയിട്ടാണ് എനിക്ക് ആ പേപ്പർ കൊടുത്തത്. അയാളോട് ചെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഞാൻ ചികിത്സിച്ചില്ല, അതുകൊണ്ട് ഓരോ ആനുകൂല്യങ്ങളും തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു ഇത് ചികിത്സിച്ച ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർത്തികൻ ഡോക്ടർ, ഓമച്ചപ്പുഴയുള്ള ഡോക്ടർ വന്നിട്ടാണ് മൂന്ന് ദിവസം മൂപ്പര് ഗ്ലൂക്കോസ് കയറ്റിയതും ഇഞ്ചക്ഷൻ ചെയ്തതും ഒക്കെ. പക്ഷെ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കണമെങ്കിലും അത് ചത്ത് അതിന്റെ എല്ലാ രേഖകളും ഇന്റെ അടുത്ത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ കലക്ടർ ഓഫീസ് കൊടുത്തിരിക്കണം, അതിന്റെ ഇതുവരെ ഒരു വിവരം വന്നിട്ടില്ല. ഇപ്പൊ എന്റെ ഇതില് കൊടുത്ത് അത് ഞാൻ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ അതിന്റെ തീരുമാനം വരും എന്ന് പറഞ്ഞ് അതിലും കിട്ടിയില്ല. ഈ മൂപ്പര് പറഞ്ഞ് ഞാൻ നിയമത്തെ കൂടിയ നീങ്ങുള്ളൂ. ഈ പജ്ജി ചത്തിന് മൂപ്പര് ഒന്ന് ഒപ്പിട്ടെന്നാ മതി. ഏത് ഇത് സ്ഥലം വെറ്ററിനറി ഡോക്ടർ ഒപ്പിടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ഡോക്ടർമാരും നമുക്ക് വരും. ഇപ്പൊ എന്റെ പജ്ജിന് ആടിന് പജ്ജിന് സുഖം ഞാഞ്ഞിട്ട് ഞാൻ കാർത്തികൻ ഡോക്ടർ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ കാസർഗോഡാണ്, എന്താ ചെയ്യുക, എന്തായാലും വേണ്ടില്ല, ഞാൻ ആളെ വിട്ടു തരുന്നുണ്ടെന്ന്. മോരി എന്നാണ് ഡോക്ടർ വന്നിട്ട് എന്റെ പജ്ജിനെ ചികിത്സിച്ച് പോയത്. അയാൾക്ക് ഞാൻ 500 കൊടുത്തപ്പോ അയാൾ 200 എടുത്തിട്ട് 300 എടുക്കുന്ന കർഷകരെ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് 500 കൊടുത്താൽ 500 കൂടി തരീന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിരുന്നു. ഈ ഡോക്ടറെ കാരണത്താൽ ഇപ്പൊ 3 പശു ചത്തത് ഞങ്ങളെ കണക്കിലുണ്ട്. ഒന്ന് 11 വാർഡിലുള്ള അവളെ അവന്റെ പജ്ജി ഇതേമാതിരി വയറ്റം നോക്കാണെന്ന് പറഞ്ഞ് അത് കൊണ്ട് എനിക്ക് വിളിച്ച് ഞാൻ പറഞ്ഞ് ചാണം കൊണ്ട് ടെസ്റ്റ് ചെയ്താളെന്ന് ടെസ്റ്റ് ചെയ്ത് കാർത്തികൻ ഡോക്ടർ കിട്ടപ്പോ പറഞ്ഞ് മരുന്ന് മാറിയതാണെന്ന്. ആ പജ്ജി കൊഴഞ്ഞ് വീണിട്ട് 10-ാം ദിവസമാണ് ചത്തത്. അവൻ അവിടെ JCB കൊടുന്നിട്ട് കുഴി കുത്തിയിട്ടാണ് കുഴിച്ചിട്ടെന്നാ പറഞ്ഞത്. എന്ന മാതിരി ചെമ്പറ 13-ാം വാർഡിൽ ഒരാളെ പജ്ജി ഇതേമാതിരി തന്നെ സുഖമില്ല എന്ന് പറഞ്ഞ് മൂപ്പര് വിളിച്ച് മൂപ്പര് വരാന്ന് പറഞ്ഞ് ചാണം ടെസ്റ്റ് ചെയ്ത് ഞാൻ അപ്പം അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് പജ്ജി എത്തിന്റെ ദിവസമാണല്ലോ മൂപ്പര് വന്നത്. അതിപ്പോ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല. എന്നോട് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെയും പറഞ്ഞു. അവൻ പറഞ്ഞ് ഞാൻ കലക്ടർ ഓഫീസ് പോവെന്നും പറഞ്ഞ് പോയിക്കോന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പിന്തുണയും ഇന്ത്യ ഉണ്ടാവുമെന്നും പറഞ്ഞു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോൾ നാക്കാലികളെ വളർത്തണ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ സാവധാനിക്കും, നമ്മൾ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടുമ്പോൾ പാലിന് സബ്സിഡി തരാൻ ടൈം വയ്ക്കണം. അത് ചോദിച്ചപ്പോൾ പറഞ്ഞ് പശുവിന് ഇൻഷൂർ വേണമെന്ന്. നമ്മൾ ഇത് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് പശു ചത്താലാണ് നിങ്ങൾക്ക് ഇൻഷൂറിൻ്റെ ആവശ്യം, പാലിന് എന്തിനാണ് ഇൻഷൂർ എന്നാണ് ചോദിക്കുന്നത്. ഇയാളെടുത്ത് ചെന്നിട്ട് പശുവിന് ഇൻഷൂർ ഇല്ലാത്തതുകൊണ്ട് ഈ തീറ്റ തരാൻ ഇത് പാലിന്റെ സബ്സിഡി തരാൻ പറ്റൂല എന്നുള്ള ഒരു വെള്ള പേപ്പറിൽ എഴുതി വാങ്ങാൻ പറഞ്ഞാൽ അതായത് അയാൾ തരാനും തയ്യാറല്ല. ഇങ്ങനെയൊക്കെ കൂടിയാണ് എന്റെ സ്ഥിതി.